ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജി കെ വേൾഡ് ആൻഡ് പി എസ് സി. ഒരിക്കൽ കൂടി ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് സൗജന്യ പി എസ് സി ക്ലാസ്സുകൾ ജി കെ വേൾഡ് ആൻഡ് പി എസ് സി നൽകുന്നതാണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. നിരവധി ക്രാഷ് കോഴ്സുകൾ സ്പെഷ്യലി ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ പ്ലീസ് ടു സപ്പോർട്ട് മീ. തുടർന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തതിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യുക. എല്ലാ പി എസ് സി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതികളെല്ലാം ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിക്കാതെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ജി കെ വേൾഡ് ആൻഡ് പി എസ് സിയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. മറക്കാതെ പ്രൊഫൈൽ അൺഅക്കാഡമി പ്രൊഫൈലിൽ എന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺട്രീസ് ആൻഡ് ഫോർമൽ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ക്ലാസിന്റെ സെക്ഷൻ 2 ആണ്. പി എസ് സി പരീക്ഷകളിൽ ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അതോടൊപ്പം ഈ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10 ക്വസ്റ്റ്യൻ ആൻസേഴ്സേ ഉള്ളൂ. അതോടൊപ്പം പഠിച്ചു പോവുക, പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കാതെ. അപ്പോൾ ഇത് ക്ലാസ്സുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്രദമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാപിറ്റൽ ഓഫ് യു എസ് എ ഡ്യൂറിംഗ് 1792-1800. അപ്പോൾ 1790-1800 ഈ ഒരു കാലഘട്ടത്തിൽ യു എസ് എയുടെ ക്യാപിറ്റൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം: ഫിലാഡൽഫിയ, ചിക്കാഗോ, മിലൻ, അറ്റ്ലാന്റ. ഏതാണ്? ഫിലാഡൽഫിയയാണ്. 1792-1800 വരെ യു എസ് എയുടെ ക്യാപിറ്റൽ, ആ ഒരു കാലഘട്ടത്തിലെ യു എസ് എയുടെ ക്യാപിറ്റൽ ഏതാണ്? ഫിലാഡൽഫിയ. ഓക്കെ, അടുത്തത് ഇസ്താൻബുൾ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡ്യൂറിംഗ് 1453-1922. അപ്പോൾ ഇസ്താൻബുൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു? കാലഘട്ടം തന്നിട്ടുണ്ട് 1453-1922. 1453 മുതൽ 1922 വരെ ഇസ്താൻബുൾ ആയിരുന്നു ഈ ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ. ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇസ്രായേൽ, ടർക്കി, സിറിയ, ലെബാനോൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ടർക്കി. ടർക്കി ആയിരുന്നു ഇസ്താൻബുൾ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ടർക്കി ഡ്യൂറിംഗ് 1453-1922. ഓക്കെ, അടുത്ത ചോദ്യം. ടേൽ അവീവ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡ്യൂറിംഗ് 1948-1950. 1948 മുതൽ 1950 വരെ ടേൽ അവീവ് ആയിരുന്നു ഈ ഒരു നാടിന്റെ, ഈ ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ. ഏത് കൺട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സിറിയ, ലെബാനോൺ, ഇസ്രായേൽ, ജോർദാൻ. ശരിയായിട്ടുള്ള ഉത്തരം ഇസ്രായേൽ ആണ്. ടേൽ അവീവ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ ഡ്യൂറിംഗ് 1948-1950. 1948 മുതൽ 1950 വരെ ടേൽ അവീവ് ആയിരുന്നു ഇസ്രായേലിന്റെ ക്യാപിറ്റൽ. ഓക്കെ, അടുത്ത ചോദ്യം. സൂറിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡ്യൂറിംഗ് 1798-1803. 1798 മുതൽ 1803 വരെ സൂറിച്ചായിരുന്നു ഈ നാടിലെ ക്യാപിറ്റൽ. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, പോർച്ചുഗൽ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ സൂറിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലാൻഡ് ഡ്യൂറിംഗ് 1798-1803. സൂറിച്ചായിരുന്നു. ഇത് പി എസ് സിയിൽ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് മാത്രമല്ല, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാലഘട്ടം നെക്സ്റ്റ് ഷുവറായിട്ടും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സൂറിച്ച് വാസ് ദ ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലാൻഡ് ഡ്യൂറിംഗ് 1798-1803. ഓക്കെ, അടുത്ത ചോദ്യം. യോഗ്യകർത്ത വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡ്യൂറിംഗ് 1948-1949. 1945-1949 കാലഘട്ടത്തിൽ യോഗ്യകർത്തയായിരുന്നു ഈ നാടിൻ്റെ
ക്യാപിറ്റൽ. അപ്പോൾ യോഗർത്ത ഈ നാടിന്റെ ക്യാപിറ്റൽ ആണ്. ഏത് നാടാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ജപ്പാൻ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ. ഏതാണ്? മലേഷ്യ. മലേഷ്യ ആയിരുന്നു ശരിയുടെ ഉത്തരം. യോഗർത്ത വാസ് എ ക്യാപിറ്റൽ ഓഫ് മലേഷ്യ ഡ്യൂറിംഗ് 1945 to 1949. ഓക്കെ, അടുത്ത ചോദ്യം. ഓൾഡ് നെയിം ഓഫ് ഡാഷീസ് എഡോ. ഈ എഡോ എന്നായിരുന്നു ഈ രാജ്യത്തിന്റെ പഴയ പേര്. ഏത് രാജ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണില, ടോക്കിയോ, സിംഗപ്പൂർ, ജക്കാർത്ത. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? ടോക്കിയോ ആണ്. ഓൾഡ് നെയിം ഓഫ് ടോക്കിയോ ഈസ് ഇഡോ. ഇ ഡി ഒ, എഡോ. ഓക്കെ, ഓൾഡ് നെയിം ഓഫ് ടോക്കിയോ ഈസ് എഡോ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ക്യോട്ടോ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ്. ക്യോട്ടോ ഏത് രാജ്യത്തിന്റെ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സൗത്ത് കൊറിയ, തായ്വാൻ, മലേഷ്യ, ജപ്പാൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ക്യോട്ടോ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ. ജപ്പാന്റെ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു ക്യോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, ക്യോട്ടോ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ. ഓക്കെ, അടുത്ത ചോദ്യം, പെനാങ് വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ. ഏതാണ്? മലേഷ്യ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പെനാങ് വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് മലേഷ്യ. മലേഷ്യയുടെ ഫോർമൽ ക്യാപിറ്റൽ ആയിരുന്നു പെനാങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഡാഷ് വാസ് കോൾഡ് തൈഹോക്കു ബൈ ജപ്പാനീസ് ഡ്യൂറിംഗ് ദ റൂൾ ഓവർ ഇറ്റ്. അപ്പോൾ ഡാഷ് എ വാസ് കോൾഡ് തൈഹോക്യു. ജപ്പാനീസുകാർ തൈഹോക്യു എന്ന് വിശേഷിപ്പിച്ചത് ഏതിനെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തായ്പി, ബീജിംഗ്, പുസാൻ, സിയോൾ. ഏതാണ്? തായ്പി ആണ് ജപ്പാനീസുകാർ തൈഹോക്കു എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ തായ്പി വാസ് കോൾഡ് തൈഹോക്കു ബൈ ജപ്പാനീസ് ഡ്യൂറിംഗ് ദ റൂൾ ഓവർ ഇറ്റ്. അടുത്ത ചോദ്യം, ശ്രീ ജയവർദ്ധന പുരകോട്ട ഈസ് എ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ്. ശ്രീ ജയവർദ്ധനപുര കോട്ട ഏതിന്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീലങ്ക, ഇന്തോനേഷ്യ, ജപ്പാൻ, മ്യാൻമാർ. ശരിയായിട്ടുള്ള ഉത്തരം ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആയിരുന്നു ശ്രീ ജയവർദ്ധന പുരം കോട്ട. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രീ ജയവർദ്ധനപുര കോട്ട ഈസ് എ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ശ്രീലങ്ക. ഡാഷ് വാസ് കോൾഡ് തൈഹോക്കു ബൈ ദ ജാപ്പനീസ് ഡ്യൂറിംഗ് ദ റൂൾ ഓവർ ഇറ്റ്. ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. തായ്പി, ബീജിംഗ്, പുസാൻ, സിയോൾ. ഏതാണ്? തായ്പി. ഓക്കെ, അടുത്തത്, പെനാങ് വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ. ഏതാണ് ഓപ്ഷൻസ്? വായിക്കുമ്പോഴെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുണ്ടോ നോക്കാം. മലേഷ്യ. പറ്റുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ച് കാണുക. ക്യോട്ടോ വാസ് ദ ഫോർമൽ ക്യാപിറ്റൽ ഓഫ് സൗത്ത് കൊറിയ, തായ്വാൻ, മലേഷ്യ, ജപ്പാൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരം ജപ്പാൻ. ദ ഓൾഡ് നെയിം ഓഫ് ഡാഷ് ഈസ് എഡോ. ഏതാണ്? മനില, ടോക്കിയോ, സിംഗപ്പൂർ, ജക്കാർത്ത. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയുള്ള ഉത്തരം ടോക്കിയോ. യോഗകർത്തിയ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡ്യൂറിംഗ് 1945 to 1949. ഏതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? ജപ്പാൻ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, മലേഷ്യ. ഉത്തരം ഇന്തോനേഷ്യ. സൂറജ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡ്യൂറിംഗ് 1798 to 1803. ഏതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം? സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, പോർച്ചുഗൽ. ശരിയായിട്ടുള്ള ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ടെൽ അവീവ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡ്യൂറിംഗ് 1948 to 1950. സിറിയ, ലബാനൻ, ഇസ്രായേൽ, ജോർദൻ. ഏതാണ്? ഇസ്രായേൽ. അടുത്ത ചോദ്യം, ഇസ്താൻബുൾ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഡാഷ് ഡ്യൂറിംഗ് 1453 to 1922. ഇസ്രായേൽ, ടർക്കി, സിറിയ, ലബാനൻ. ഏതാണ്? ടർക്കി. ക്യാപിറ്റൽ ഓഫ് യു എസ് എ ഡ്യൂറിംഗ് 1790 to 1800. ഫിലാഡൽഫിയ, ചിക്കാഗോ, മിലാൻ, അറ്റ്ലാന്റ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? ഫിലാഡൽഫിയ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യ ഭാഗങ്ങളാണ്. ഏതാണ് കൺട്രീസ് ആൻഡ് ഫോർമൽ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന
സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഡു സപ്പോർട്ട് മീ. അപ്പോൾ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഏതൊക്കെ ക്ലാസ്സുകളാണ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ മറക്കാതെ അക്കാഡമിയിലെ ഈ ഒരു കോഴ്സിലെ ഫുൾ കോഴ്സ് നിങ്ങൾക്ക് PDF സഹിതം ലഭിക്കുന്നതാണ്, അത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്.